പുതുക്കിപ്പണിത മൂന്നാം പാലവും സൗന്ദര്യവൽക്കരിച്ച മൂന്നുപിരിയ ടൗണും ഇന്ന് നാടിന് സമർപ്പിക്കും. ഉച്ചയ്ക്ക് മൂന്നുപിരിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുക. സംസ്ഥാന സർക്കാർ മണ്ഡലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് മൂന്നുപിരിയ സൗന്ദര്യവൽക്കരിച്ചത്. സൗന്ദര്യവൽക്കരണത്തിലൂടെ മാലിന്യ നിർമ്മാർജ്ജനവും പൊതുയിടങ്ങളിലെ ശുചിത്വവും ഉറപ്പാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടുതന്നെ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറുന്ന നിലയിലാണ് സൗന്ദര്യവൽക്കരണം. വിശാലമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സമീപത്തെ പൊതുകിണറുമാണ് നവീകരണത്തിന് മാറ്റുകൂട്ടുന്നത്. ഒരു കരാർ പ്രവൃത്തി എന്നതിനപ്പുറം നാട്ടുകാരുടെ കൂട്ടായ്മയും സൗന്ദര്യവൽക്കരണത്തിന് പിന്നിലുണ്ട്. ലക്ഷക്കണക്കിന് രൂപ മാറ്റിവെച്ചുകൊണ്ട് ഈ പാർക്കും ബസ് ഷെൽട്ടറും അതുപോലെ പൂന്തോട്ടവും നടപ്പാതിയുമൊക്കെ തീർത്തുകൊണ്ട് പട്ടണം നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ അടുത്താണ് കാടാച്ചറയിൽ അതുപോലെ തന്നെ പാലയാടൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്തത്. പെരളശ്ശേരി ഉദ്ഘാടനത്തെ അടുത്ത് നിൽക്കുകയാണ്. മൂന്നുപിരിയ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തീർത്തും വളരെ മനോഹരമായ ഒരു ചെറുപട്ടണമാക്കി മാറ്റുകയാണ്. അവിടെ ഫുട്പാത്തുകൾ അതുപോലെ തന്നെ വിളക്ക് മരങ്ങൾ, അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണർ ഒരു പൂക്കുട്ടിയുടെ മാതിരി സൃഷ്ടിച്ചു. അവിടെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ഇതും അതുപോലെ നമ്മുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള എ കെ ജിയിലൊക്കെ ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കൂടാതെ വളരെ മനോഹരമായ പുൽത്തകിടുകളും ഒക്കെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരും വായനശാലയും ക്ലബ്ബും കച്ചവടക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ കരാറുകാരുടെയും പി ഡബ്ല്യു ഡി യു എൽ സി ഡി ഉദ്യോഗസ്ഥന്മാരുടെയും പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പ്രവർത്തികൾക്ക് പിന്തുണ മാത്രമല്ല തുടർന്നുള്ള പരിപാലനവും നാട്ടുകാർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. നാട്ടുകാരൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ഈ സൗന്ദര്യവൽക്കരണം സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തുടർച്ചയായി നിലനിർത്തിക്കൊണ്ട് നാട്ടിന് ആ ശുചിത്വത്തിലേക്കുള്ള ഒരു കണ്ണാടിയായിട്ട് ഈ മൂന്നുപിരിയ പട്ടണത്തെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളത്തെ ഉദ്ഘാടനത്തിൽ വലിയൊരു സംഭവമാക്കി മാറ്റാൻ നാട്ടുകാർ ഇന്നലെ മുതൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മൂന്നുപിരിയ റെയ്ഡ്കോ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസാണ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക. മൂന്നുപിരിയയുടെ സൗന്ദര്യവൽക്കരണം കൂടി പൂർത്തിയായതോടെ ധർമ്മടം മണ്ഡലത്തിലെ ഭൂരിഭാഗം ടൗണുകളുടെയും സൗന്ദര്യവൽക്കരണം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.